കണ്ണൂർ ജില്ല സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജനുവരി ഒന്ന് കണ്ണൂർ ജില്ല സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജനുവരി ഒന്ന് ടോളമയുടെ കൃതികളിൽ നൗറ എന്ന് പ്രതിപാദിക്കുന്നത് കണ്ണൂർ ടോളമയുടെ കൃതികളിൽ നൗറ എന്ന് പ്രതിപാദിക്കുന്നത് കണ്ണൂർ കേരളത്തിലെ ആദ്യ ജയിൽ മ്യൂസിയം നിലവിൽ വരുന്നത് കണ്ണൂർ സെൻട്രൽ ജയിൽ കേരളത്തിലെ ആദ്യ ജയിൽ മ്യൂസിയം നിലവിൽ വരുന്നത് കണ്ണൂർ സെൻട്രൽ ജയിൽ രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം പയ്യന്നൂർ രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം പയ്യന്നൂർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴുപ്പിലങ്ങാട് ബീച്ച് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴുപ്പിലങ്ങാട് ബീച്ച് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളിയായ സി കെ ലക്ഷ്മണന്റെ സ്വദേശം കണ്ണൂർ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളിയായ സി കെ ലക്ഷ്മണന്റെ സ്വദേശം കണ്ണൂർ സുൽത്താൻ കനാൽ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ സുൽത്താൻ കനാൽ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ് തലശ്ശേരി ടൗൺ ക്രിക്കറ്റ് ക്ലബ് കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ് തലശ്ശേരി ടൗൺ ക്രിക്കറ്റ് ക്ലബ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല കണ്ണൂർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല കണ്ണൂർ ഇന്ത്യയിൽ ആദ്യ ക്രിക്കറ്റ് മത്സരം നടന്നത് തലശ്ശേരി ഇന്ത്യയിൽ ആദ്യ ക്രിക്കറ്റ് മത്സരം നടന്നത് തലശ്ശേരി കേരളത്തിൽ സർക്കസ് കലയുടെ പിതാവ് കീലേരി കുഞ്ഞിക്കണ്ണൻ കേരളത്തിൽ സർക്കസ് കലയുടെ പിതാവ് കീലേരി കുഞ്ഞിക്കണ്ണ് കേരളത്തിലെ ഏക കണ്ടോൺമെന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ കണ്ണൂർ കേരളത്തിലെ ഏക കന്റോൺമെന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ കണ്ണൂർ കേരളത്തിലെ ആദ്യ പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചത് എവിടെ വെച്ച് ഇല്ലിക്കുന്ന ബംഗ്ലാവ് കേരളത്തിലെ ആദ്യ പത്രമായ രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചത് എവിടെ വെച്ച് ഇല്ലിക്കുന്ന ബംഗ്ലാവ് രാജ്യസമാചാരത്തിന്റെ പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയത് ബാസൽ മിഷൻ സൊസൈറ്റി രാജ്യസമാചാരത്തിന്റെ പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയത് ബാസൽ മിഷൻ സൊസൈറ്റി തലശ്ശേരി കോട്ട നിർമ്മിച്ചത് ബ്രിട്ടീഷുകാർ ആയിരത്തി എഴുന്നൂറ്റി എട്ടിൽ തലശ്ശേരി കോട്ട നിർമ്മിച്ചത് ആര് ബ്രിട്ടീഷുകാർ ആയിരത്തി എഴുന്നൂറ്റി എട്ടിൽ മലബാർ ക്യാൻസർ സെന്ററിന്റെ ആസ്ഥാനം കണ്ണൂർ മലബാർ ക്യാൻസർ സെന്ററിന്റെ ആസ്ഥാനം കണ്ണൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെ പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ കേരളത്തിൻ്റെ അറ്റത്തെ വന്യജീവി സങ്കേതം ആറളം കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം ആറളം ഇന്ത്യയുടെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന പുഴ മയ്യഴി പുഴ ഇന്ത്യയുടെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന പുഴ മയ്യഴിപ്പുഴ കരിവള്ളൂർ കർഷക സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കരിവള്ളൂർ കർഷക സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഏഴിമല ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഏഴിമല ഏഴിമല നാവിക അക്കാദമി ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ മൻമോഹൻ സിംഗ് ഏഴിമല നാവിക അക്കാദമി ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ മൻമോഹൻ സിംഗ് കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം അറയ്ക്കൽ രാജവംശം കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം അറയ്ക്കൽ രാജവംശം കണ്ണൂരിലെ ഏറ്റവും വലിയ നദി വളപട്ടണം പുഴ കണ്ണൂരിലെ ഏറ്റവും വലിയ നദി വളപട്ടണം പുഴ നൂറ് ശതമാനം സാക്ഷരത കൈവരിച്ച ആദ്യ പഞ്ചായത്ത് കരിവെള്ളൂർ നൂറ് ശതമാനം സാക്ഷരത കൈവരിച്ച ആദ്യ പഞ്ചായത്ത് കരിവെള്ളൂർ സെൻറ്റ് ആഞ്ചലസ് കോട്ട പണി പണികഴിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയി ഫ്രാൻസിസ്കോ ഡി അൽമേഡ സെന്റ് ആഞ്ചലസ് കോട്ട പണി പണികഴിപ്പിച്ച പോർച്ചുഗീസ് ഫൈസറോയി ഫ്രാൻസിസ്കോ ഡി അൽമേഡ കേരളത്തിൽ സഹകരണ മേഖലയിൽ ആരംഭിച്ച ആദ്യ മെഡിക്കൽ കോളേജ് പരിയാരം മെഡിക്കൽ കോളേജ് കേരളത്തിൽ സഹകരണ മേഖലയിൽ ആരംഭിച്ച ആദ്യ മെഡിക്കൽ കോളേജ് പരിയാരം മെഡിക്കൽ കോളേജ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ നെഹ്റു അധ്യക്ഷത വഹിച്ച കെ പി സിയുടെ സംസ്ഥാന സമ്മേളനം നടന്ന സ്ഥലം കണ്ണൂർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ നെഹ്റു അധ്യക്ഷത വഹിച്ച കെ പി സിയുടെ സംസ്ഥാന സമ്മേളനം നടന്ന സ്ഥലം കണ്ണൂർ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്നത് കണ്ണൂർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്നത് കണ്ണൂർ